അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രസക്തമായ ഒരു ചോദ്യം, മൻ ദല്ലദീ യുഖരിഹുല്ലാഹു ഖർലൻ ഹസന, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഉത്തമമായ കടം നൽകാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇനി അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും കടം നൽകുകയാണ് എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന് വേണ്ടി ഉദാത്തമായ ഉത്തമമായ കടം നൽകുന്ന ആളുകൾക്ക് അത് ഇരട്ടി ഇരട്ടിയായി തിരിച്ചു നൽകുന്നതാണ് എന്ന്, സമ്പത്തും ശരീരവും ആരോഗ്യവും സാഹചര്യങ്ങളും അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിൻ്റെ ദീന് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു നൽകിയ സമ്പത്ത് അല്ലാഹുവിന് കടമായി നൽകാൻ നമ്മുടെ കൂട്ടത്തിൽ ആരാ ഉള്ളത്? ഈ ഒരു ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് മുഖാന്തരം തൻ്റെ അനുചരന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മഹാരഥന്മാരായ സ്വഹാബാ കിറാമുകൾ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്ന രംഗം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഇതളുകൾ എന്നെയും നിങ്ങളെയും വായിച്ചു കേൾപ്പിക്കപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ മഹാനായ അൻസ്വാരിയായ സ്വഹാബി അബൂ ദഹ്ദ റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അബൂ ദഹ്ദ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മതിലുകളാൽ ചുറ്റപ്പെട്ട 600 ഈന്തപ്പനകൾ നട്ടുപിടിപ്പിക്കപ്പെട്ട, ഈന്തപ്പനകൾ സമൃദ്ധമായി വളർച്ചയുള്ള നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു തോട്ടം എനിക്കുണ്ട്. ആ തോട്ടം അല്ലാഹുവിന് വേണ്ടി കടം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന രംഗം, അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ട് ആ തോട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. യാ ഉമ്മ ദഹ്ദാഇ യഖ്റുജീ മിനൽ ഹാഇതി, ഈ ഈന്തപ്പനകൾ സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന തോട്ടത്തിൻ്റെ മതിൽ കടന്നു പുറത്തേക്ക് വരിക. കാരണം ഫഇന്നീ ഖദ് ബഇത്തുഹു ബിനഖലത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഈന്തപ്പനകൾ നിറക്കപ്പെട്ട ഒരു തോട്ടത്തിന് വേണ്ടി ഞാൻ അല്ലാഹുവിന് വേണ്ടി ഈ തോട്ടവും ഈ വീടും ഈ മതിലും ഞാൻ കടം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് നീ ഈ തോട്ടത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്ന സമയത്ത് ഫഖാലത്ത്, മഹാനായ അബൂ ദഹ്ദ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയാൻ, റബിഹൽ ബൈ, അബൂ ദഹ്ദ അല്ലാഹുവിന്റെ മാർഗത്തിൽ കച്ചവടം ചെയ്ത് ലാഭം കൊയ്തിരിക്കുന്നു. സഹോദരിമാരെ, നമുക്കങ്ങനെ പറയാൻ കഴിയുന്ന ഭാര്യമാരാകാൻ പറ്റോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുമ്പോ അല്ലാഹുവേ നിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നിന്റെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി അണിചേരാൻ എന്റെ ഭർത്താവിതാ സന്തോഷത്തോടുകൂടി ഈ 10 സെന്റ് സ്ഥലം നിന്റെ മാർഗത്തിൽ കടം നൽകിയിരിക്കുന്നു റബ്ബേ, അല്ലെങ്കിൽ ഒരു സെന്റർ ഉണ്ടാക്കാനുള്ള സംവിധാനം എന്റെ ഭർത്താവ് നൽകിയിരിക്കുന്നു എന്ന് പറയാൻ, പ്രിയപ്പെട്ട ഭാര്യമാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? എങ്കിൽ സഹോദരങ്ങളെ, ഈന്തപ്പനകൾ നിറക്കപ്പെട്ട, സ്വർഗീയമായ അനുഭൂതികൾ നിറക്കപ്പെട്ട സ്വർഗത്തിന്റെ തോട്ടങ്ങൾ എന്നെയും നിങ്ങളെ കാത്തൊരുക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് സ്വഹാബികളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. ആ ആയത്ത് ഓതിയപ്പോ, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയപ്പോ, പടച്ചവരെ, ഇത് ഇറക്കപ്പെട്ട പ്രവാചകനും അത് മനസ്സിലാക്കിയ സ്വഹാബികളും ഇങ്ങനെയാണ് ജീവിച്ചത് എങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നത് ഇതാണ്, അല്ലാഹുവിന് വേണ്ടി കടം കൊടുക്കാൻ എന്ന് പറഞ്ഞ് എന്തെങ്കിലും അമൂല്യമായ ഒരു വസ്തു അല്ലാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കാൻ, പ്രിയപ്പെട്ട വിശ്വാസികളെ, എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? തുമ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാ ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിന് ഉദാത്തമായ കടം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇങ്ങനെയാണ് കടം കൊടുക്കേണ്ടത്. ഒന്നാമത്തെ കടം എന്താ? തുമ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ പ്രവാചകനിലും അചഞ്ചലമായി വിശ്വാസം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കടമെങ്ങനെയാ? വതുജാഹിദൂന ഫീ സബീലില്ലാ,
അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ പ്രബോധനത്തിന് വേണ്ടി, ഇസ്ലാമിന്റെ വ്യാപനത്തിന് വേണ്ടി, ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി, ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ കടം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ദാലിക്കും ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ദുനിയാവിൽ ഏറ്റവും ഉത്തമമായ ഖൈറായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വിഷയം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ, അറിയുന്നവരാണെങ്കിൽ, ചിന്തിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്കതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള വിഷയം. എന്തേ കാരണം? സ്വർഗമാണ് കാരണം, അല്ലേ? ആ സ്വർഗം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ? ആ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടുകൂടി പ്രവേശിക്കണമെന്ന് ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്നില്ലേ? മുഴുവനായും ചെലവഴിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊള്ളുന്ന ആളുകൾ എന്ന നിലക്ക് അല്പമെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി, ആദർശത്തിൻ്റെ പ്രബോധനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ, എനിക്കു നിങ്ങൾക്ക് സാധിക്കണ്ടേ? അങ്ങനെ സാധിക്കുന്ന മനസ്സിൻ്റെ വിശാലതയുള്ള വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിൽ ആദർശത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ആദർശ പ്രബോധനത്തിന് വേണ്ടി എല്ലാ നിലക്കും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.